ഹായ് ഫ്രണ്ട്സ്, ദേവൻസ് വേൾഡ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കിഡിലൻ ഒരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളത് വഴുതനങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഒരു കറി കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തേങ്ങയില്ലാത്ത ഒരു കറിയാണിത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 7 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക എന്നും പറയും. അപ്പോൾ അധികം മൂക്കാത്ത പിഞ്ച് വഴുതനങ്ങ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അധികം വലിപ്പം ഇല്ലാത്ത ചെറിയ വഴുതനങ്ങയാണിത്. അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മൾ ഫുള്ളായിട്ടും വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കുന്നില്ല, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ചെവിടും ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ വഴുതനങ്ങയും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കീറിയെടുത്താൽ മാത്രം മതിയാകും. കട്ട് ചെയ്ത വഴുതനങ്ങ ഇതിൻ്റെ കറ പോകാനായിട്ട് നമുക്ക് വെള്ളത്തിൽ 3-4 മിനിറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കാം. ഒത്തിരി സമയം കുതിർത്തി വെച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് വഴുതനങ്ങ വെള്ളത്തിൽ നിന്നും എടുക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഈ വഴുതനങ്ങയിൽ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വഴുതനങ്ങ കറി തയ്യാറാക്കിയാൽ ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരിക്കും ഇത്. അതിനുശേഷം 30 സെക്കൻഡ് നമുക്ക് ഈ വഴുതനങ്ങ ഓരോ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കത്തിരിക്ക ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വഴുതനങ്ങ നമ്മൾ വഴറ്റിയെടുത്തിട്ടും എണ്ണ ബാലൻസ് ഉണ്ട്. ആ എണ്ണയിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയും പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കത്തിരിക്കാ കറിക്ക് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് ഞാൻ 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അത്രയും ഇഞ്ചി എടുക്കേണ്ട, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സവാളയുടെയും കൂടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യം മുതലേ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. സവാള കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കളറും കിട്ടും, വലിയ എരിവും ഇല്ല ഈ മുളക് പൊടിക്ക്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം, കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ 1 മീഡിയം സൈസ് നെല്ലിക്ക വലിപ്പമുള്ള പുളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ പുളിവെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് 1 30 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. തക്കാളി നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും.
ഇപ്പോൾ തക്കാളി ഇവിടെ നല്ല രീതിയിൽ വഴന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി കുഴമ്പ് പരുവത്തിലുള്ള ഒരു ഗ്രേവി ആയിരിക്കും നല്ലത്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെല്ലം. അപ്പോൾ ഈ ശർക്കര ചിരകിയത് ചേർത്ത് കൊടുത്താൽ മധുരം കാണത്തില്ല. ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാതിരിക്കാം. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ മധുരം കാണത്തില്ല. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഓരോന്നും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല വഴുതനങ്ങയിലെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ വഴുതനങ്ങ വഴറ്റിയെടുത്തത് കൊണ്ട് കറിയിലിട്ടതിന് ശേഷം കൊഴിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ, ഇപ്പം വഴുതനങ്ങയും പച്ചക്കറിയും എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ സെപ്പറേറ്റ് വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ലോയിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കറി നന്നായിട്ട് കുക്കായിട്ട് മസാലയൊക്കെ വഴുതനങ്ങയിൽ പിടിച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഈ കറി തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണിത്. ഈ ഒരു വഴുതനങ്ങാക്കറി ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ദോശയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ കിടിലൻ ഒരു കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടാണെങ്കിൽ ഈ ഒരു വഴുതനങ്ങാക്കറി മാത്രം മതി. പിന്നെ കുറച്ച് അച്ചാറുകൂടെ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഊണ് കുശാലായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ കത്തിരിക്കാക്കറി അല്ലെങ്കിൽ വഴുതനങ്ങാക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.